ഹലോ, ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് മുടി കൊഴിച്ചിലൊക്കെ മാറിയിട്ട് മുടി ഉള്ളോട് കൂടിയിട്ട് വളരാൻ സഹായിക്കുന്ന കുറച്ചൊരു ടിപ്സാണ് കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കും പ്രായമായിട്ടുള്ളവർക്കും അങ്ങനെ എല്ലാവർക്കും പൊതുവെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് മുടി കൊഴിച്ചിൽ. ഇതിനെ ചിലരൊക്കെ ഭയങ്കര ഒരു പ്രശ്നമായിട്ട് തന്നെ കാണാറുണ്ട്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് അതിനുവേണ്ട ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കാറുണ്ട്. എന്നാൽ പണ്ട് കാലത്തൊന്നും കുട്ടികളിലൊന്നും അങ്ങനെ മുടി കൊഴിച്ചിലൊന്നും ഉണ്ടാവാറില്ല. വലിയവരിലാണെങ്കിലും ചെറുതായിട്ടൊക്കെ മുടി കൊഴിച്ചിലേ ഉണ്ടാവാറുള്ളൂ. അത് മെയിനായിട്ടും പ്രസവശേഷം അങ്ങനെയൊക്കെ ആയിരിക്കും മുടി കൊഴിച്ചിലുണ്ടാകുന്നത്. പണ്ടത്തെ അപേക്ഷിച്ചിട്ട് ഇന്ന് നമ്മുടെ മുടി കൊഴിച്ചിൽ എല്ലാവർക്കും ഒരു കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ആരും അത്രയ്ക്ക് അങ്ങോട്ട് കെയർ ചെയ്യാത്ത ഒരു കാര്യമാണ്. എന്നാൽ ഇതിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് വളരെ ടെൻഷനാകുന്നവരുണ്ട്. അവർ പോയിട്ട് പല ട്രീറ്റ്മെൻറ്റും ചെയ്യാറുണ്ട്, കെമിക്കലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെ മുടി കൊഴിച്ചിൽ ഉണ്ടാവാനുള്ള മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിത രീതിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. പണ്ട് കാലത്തുള്ളതിനേക്കാളും ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്നിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ വൈറ്റമിൻസിൻ്റെയും പ്രോട്ടീൻ്റെയും ഒക്കെ കുറവും, നമ്മൾ കുളിക്കുന്ന വെള്ളവും മുടികളിൽ ഉപയോഗിക്കുന്ന കെമിക്കലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളും, അതുപോലെ ഹെയർ കളറിങ് അങ്ങനെയുള്ള അതൊക്കെ ഒട്ടുമിക്ക ആളുകളും ഇപ്പോൾ ചെയ്യുന്ന കാര്യം കൂടെയാണ്. ഇങ്ങനെ ഒരുപാട് കാരണങ്ങളുകൊണ്ടാണ്. ഇതുകൂടാതെ നമുക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിലോ അസുഖത്തിന് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെ മുടി കൊഴിച്ചിലുണ്ടാകും. ശരിക്കും ഈ ഒരു മുടി കൊഴിച്ചിലിനെ പറ്റിയിട്ട് ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം ടെൻഷൻ അടിക്കുന്ന സമയത്താണ് മുടി കൊഴിച്ചിൽ നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അത് പലർക്കും അറിയില്ല. ഒരു 10ഓ 20ഓ മുടി കൊഴിയുമ്പോഴേക്കും വല്ലാണ്ട് ടെൻഷനാവുന്നവരുണ്ട്. സാധാരണയായിട്ട് ഒരാൾക്ക് 50നും 100നും ഇടയ്ക്കാണ് ഒരു ദിവസം മുടി കൊഴിയുന്നതെന്നുണ്ടെങ്കിൽ അതൊരു നോർമലായിട്ടുള്ള കാര്യമാണ്. അതൊരു പ്രശ്നമായിട്ട് നമ്മൾ കാണേണ്ടതില്ല. എന്നാൽ ഇതിൽ കൂടുതലായിട്ട് ഒരു 150 മുടിയുടെ ഒക്കെ മുകളിലൊക്കെ ആയിട്ട് ഒരു ദിവസം ഒരാൾക്ക് കൊഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അതിപ്പോൾ ഡോക്ടറെ കണ്ട് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ നിങ്ങൾ മാറ്റം വരുത്തുക. ഇപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ടാവും ഞാൻ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് മുടി കൊഴിച്ചിൽ കൂടുതലായിട്ടുള്ളതെന്ന്. അങ്ങനെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ നിങ്ങൾ മാറ്റം വരുത്തുക. ഒരു നല്ല എണ്ണയൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുക. നമ്മൾ പൊതുവേ കേരളത്തിലുള്ളവർ മുടിക്ക് വേണ്ടിയിട്ട് പണ്ട് മുതലേ ചെയ്യുന്ന കാര്യമാണ്. ഒന്നും ചെയ്തില്ലെങ്കിലും കാച്ചിയ എണ്ണയൊക്കെ തേക്കും. അതുകൊണ്ട് തന്നെ മുടിക്ക് നല്ല റിസൾട്ടും കിട്ടും. ഇനിയിപ്പോൾ പൈപ്പ് വെള്ളത്തിൽ, അതായത് ക്ലോറിൻ ഉള്ള വെള്ളത്തിലൊക്കെ കുളിക്കുന്നവരുണ്ടാവും. അവർ ആഴ്ചയിൽ 2ഓ 3ഓ ദിവസമൊക്കെ തല നനച്ചാൽ മതി. അങ്ങനെയൊക്കെ മുടി കെയർ ചെയ്യുക. മുടിയിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ നനഞ്ഞ മുടി കെട്ടി വയ്ക്കുന്നവർ, അതൊക്കെ ഒഴിവാക്കുക. നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാകും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളിൽ മാറ്റം വരുത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മുടിയിൽ മാറ്റം ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ചെയ്താൽ മതി. ഞാനീ പറഞ്ഞ പോലെ ഒരു ദിവസമൊക്കെ 150ലും കൂടുതൽ മുടിയൊക്കെ നിങ്ങൾക്ക് കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഡോക്ടറെ കണ്ട് അവരുടെ അഡ്വൈസൊക്കെ തേടണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ വേറെ എന്തെങ്കിലും അസുഖം കൊണ്ടാണോ, അതായത് ഇപ്പോൾ ഒരുപാട് ലൈഫ് സ്റ്റൈൽ രോഗങ്ങളുണ്ട്, അതുകൊണ്ടാണോ നമുക്കിങ്ങനെ മുടി കൊഴിച്ചിലുണ്ടാകുന്നതെന്നൊക്കെ നമുക്കതിലൂടെ അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇങ്ങനെ മുടി കൊഴിഞ്ഞു പോയിട്ട് മുടിയുടെ ഉള്ളിൽ കുറയുന്നതിനെ പറ്റിയാണ്. മുടി കൊഴിഞ്ഞു പോയാൽ അത്ര തന്നെ കുഴപ്പമില്ല. പക്ഷെ ആ സ്ഥാനത്ത് പുതിയ മുടി വളരാതിരിക്കുമ്പോഴാണ് നമുക്ക് ഉള്ളു കുറയുന്നത്. അല്ലെങ്കിൽ മുടി പൊട്ടിപ്പോകുമ്പോഴൊക്കെ നമുക്ക് ഉള്ളു കുറയുന്നതായിട്ട് തോന്നാം. അതും അല്ലെങ്കിൽ ചിലർക്ക് മുടി കൊഴിഞ്ഞിട്ട് ആ ഭാഗത്ത് വളരെ നേർത്ത മുടികളായിരിക്കും പിന്നീട് വളർന്നു വരുന്നത്. അപ്പം അങ്ങനെയാകുമ്പോഴും നമുക്ക് മുടിക്ക് വല്ലാണ്ട് ഉള്ളു കുറഞ്ഞു പോകാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ളു കുറഞ്ഞു പോകാതിരിക്കാനും പുതിയ മുടികൾ വളരാനും ഒക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാനിനി പറയുന്നത്. ആദ്യത്തെ കാര്യം, നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള എണ്ണമയം നമ്മുടെ തലയോട്ടിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് സെബം. ഇങ്ങനെ നാച്ചുറലായിട്ടുള്ള സെബം നമ്മൾ കുളിക്കുന്ന സമയത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതായത് ദിവസത്തിൽ ഒരു തവണ കുളിക്കുന്നത് കുഴപ്പമില്ല, 2 പ്രാവശ്യം കുളിക്കുന്നവരും 3 പ്രാവശ്യം കുളിക്കുന്നവരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എണ്ണയൊന്നും തേക്കാതെ ഇങ്ങനെ കുളിക്കുന്ന സമയത്ത് ഈ ഒരു സെബം കുറഞ്ഞു പോവും. അങ്ങനെ മുടി വല്ലാണ്ട് ഡ്രൈ ആയിട്ട് വരും, സ്കാൽപ്പ് ഡ്രൈ ആവും, പിന്നീട് താരനുണ്ടാകും,
മുടി കൊഴിഞ്ഞു പോകും, മുടി പൊട്ടിപ്പോകും, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ദിവസത്തിൽ ഒരു പ്രാവശ്യം കുളിച്ചാൽ മതി. കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് ചെറിയ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന എണ്ണയോ ഏത് എണ്ണയാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് തലയോട്ടിയിൽ തേച്ച് കൊടുക്കുന്നതും അത് കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് കുളിക്കുന്നതുമാണ് നല്ലത്. ഇനി അടുത്തതായിട്ടുള്ളത് വെറും വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് ഷാമ്പു ഒക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 1-2 ദിവസം മാത്രം ഷാമ്പു യൂസ് ചെയ്യുക. അത് തന്നെ ബേബി ഷാമ്പുവോ അല്ലെങ്കിൽ മൈൽഡായിട്ടുള്ള ആയുർവേദിക് ഷാമ്പു ഒക്കെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതുമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതും കൂടി ആയിട്ടുള്ള കാര്യമാണ് താളിയൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റുന്നവർ അത് യൂസ് ചെയ്യുക കേട്ടോ. ഇനി അടുത്തതായിട്ടുള്ളത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ എണ്ണ തേച്ച് കൊടുക്കുക. ഇങ്ങനെ സെബം നമ്മുടെ തലയോട്ടിയിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അത് കൂടുതൽ അളവിലൊന്നും ആയിട്ടുണ്ടാവില്ല. ചിലവർക്ക് ഈ ഒരു സെബത്തിൻ്റെ അളവ് തന്നെ കുറവായിരിക്കും. അങ്ങനെയുള്ളവർക്ക് എപ്പോഴും ഡ്രൈ ആയിട്ടുള്ള മുടിയാണ് ഉണ്ടാവുക. ചിലവർക്ക് എണ്ണ തേച്ചില്ലെങ്കിലും എണ്ണമയം തോന്നിക്കുന്ന മുടിയാണ്. അതൊക്കെ ഈ ഒരു സെബത്തിൻ്റെ അളവിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ മുടിയും സ്കാൽപ്പും ഡ്രൈ ആയി പോവാതിരിക്കാൻ നിങ്ങൾ എണ്ണ തേക്കുക. ഇപ്പോൾ എല്ലാ ദിവസവും തേക്കുന്നവരാണെങ്കിൽ അവർക്ക് എല്ലാ ദിവസവും തേക്കാം, കുഴപ്പമില്ല. നമ്മൾ മിനിമം കാര്യമാണ് പറയുന്നത്. ഇനി മുടിക്ക് നല്ല ഉള്ളു വരാൻ, മുടി നീളത്തിൽ വളരാൻ, മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാൻ ഇതിനൊക്കെ വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾ അലോവേരയോ അല്ലെങ്കിൽ ചെമ്പരത്തിയോ അതോ അല്ലെങ്കിൽ ഉള്ളിയുടെ നീരോ ഒക്കെ നിങ്ങളുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടുള്ള പാക്കുകളൊക്കെ മുന്നേ ഞാൻ വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ ആ വീഡിയോ ഉണ്ട്, കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്ക്. ഇനി അടുത്തതായിട്ടുള്ളത് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡ് നന്നായിട്ട് തന്നെ കഴിക്കുക. ഓവറായിട്ട് കഴിക്കണം എന്നല്ല, ആഴ്ചയിൽ 2 ദിവസമെങ്കിലും നിങ്ങൾ മുട്ട, പാല് ഇതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പിന്നെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് വൈറ്റമിൻ എയും ബിയും സിയും ഡിയും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു വൈറ്റമിൻസ് എല്ലാം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഉൾപ്പെടുത്തണം. ഇനി അടുത്തതായിട്ടുള്ളത് സ്ട്രെസ്സ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ എല്ലാവർക്കും കൂടുതലായിട്ടുള്ള കാര്യമാണ് സ്ട്രെസ്സ്. അപ്പോൾ ഈ ഒരു സ്ട്രെസ്സ് കുറയുമ്പോൾ തന്നെ നമുക്ക് മുടി കൊഴിച്ചിലും കുറയും. ചിലർക്ക് മുടി കൊഴിച്ചിലിനെ പറ്റി ആലോചിച്ചിട്ടായിരിക്കും സ്ട്രെസ് ഉള്ളത്. നിങ്ങളുടെ സ്ട്രെസ് എല്ലാം ഒഴിവാക്കുക. മെയിനായിട്ടുള്ള ഒരു പ്രശ്നമാണ് താരൻ. താരൻ ഉണ്ടെങ്കിൽ നമുക്ക് മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നം ഉണ്ടാവും. മുടി നന്നായിട്ട് കൊഴിഞ്ഞു പോകും. കൊഴിഞ്ഞു പോയിട്ട് ആ സ്ഥാനത്ത് പുതിയ മുടികൾ വളരാതിരിക്കും, ചൊറിച്ചിലുണ്ടാക്കും. ഇങ്ങനത്തെയൊക്കെ ബുദ്ധിമുട്ട് താരൻ കൊണ്ടുണ്ടാവാറുണ്ട്. അപ്പം നിങ്ങളുടെ തലയിൽ താരൻ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുക. താരൻ മാറാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പാക്ക് നമ്മുടെ ചാനലിൽ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും വേണമെങ്കിൽ കൊടുക്കാം. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റുള്ളൂ. ആര്യവേപ്പ് വെച്ചിട്ടാണ് ആ ഒരു പാക്ക് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരൊറ്റ യൂസ് തന്നെ ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാക്കും കൂടെയാണ്. അപ്പോൾ താരനൊക്കെ നല്ല മാറ്റം ഉണ്ടാവും. ഇനി മുടി വളർച്ചയ്ക്ക് വേണ്ടത് അയേൺ അടങ്ങിയിട്ടുള്ള ഫുഡാണ്. അപ്പോൾ അയേൺ അടങ്ങിയിട്ടുള്ള ഫുഡും നിങ്ങൾ കഴിക്കണം. പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ പറയുന്നത് നന്നായിട്ട് വെള്ളം കുടിക്കുക. ചുരുങ്ങിയത് 8 മുതൽ 10 ഗ്ലാസ് വരെ വെള്ളം നമ്മളൊരു ദിവസം കുടിച്ചിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, എന്നാൽ തന്നെ നിങ്ങളുടെ മുടി കൊഴിച്ചിൽ മാറ്റം ഉണ്ടാകും. ചിലവർക്ക് മുടി കൊഴിയുന്നത് വെള്ളം കുടിക്കുന്നതിലെ കുറവുകൊണ്ടായിരിക്കും. വെള്ളം കുടിക്കുന്നത് കുറവാകുമ്പോൾ നമ്മുടെ സ്കിന്നും നമ്മുടെ ബോഡി മൊത്തം ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ നമ്മുടെ മുടിക്ക് വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും കിട്ടില്ല. അതുകൊണ്ട് തന്നെ മുടി കൊഴിച്ചിലുണ്ടാവും, പുതിയ മുടി വളരാതിരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നന്നായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. പിന്നെ മുടി കൊഴിച്ചിൽ മാറ്റിയിട്ട് മുടി നല്ല ഉള്ളോട് കൂടിയിട്ട് വളരാൻ സഹായിക്കുന്ന എഫക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് പാക്കുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോയുടെ ലിങ്കും ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.